എല്ലാവർക്കും നമസ്കാരം. ഇറ്റ്സ് മീ യുവേഴ്സ് പൊന്നു. വെൽക്കം ടു പൊന്നു അതിരാസ് കർക്കിടക സീരീസ്. അങ്ങനെ കർക്കിടക സീരീസിലെ എട്ടാമത്തെ വീഡിയോ ആണിന്ന്. കർക്കിടക മാസത്തിലെ ആരോഗ്യ സൗന്ദര്യ സംരക്ഷണത്തിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒന്നാണ് കർക്കിടക കഞ്ഞി, ഔഷധ കഞ്ഞി, ഉലുവ കഞ്ഞി എന്നൊക്കെ പല ആൾക്കാരും പല രീതിയിൽ ഇതിനെ പേരിട്ട് വിളിക്കാറുണ്ട്. എല്ലാം ഒന്ന് തന്നെയാണ്, പക്ഷേ പ്രിപ്പറേഷൻസിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താറുണ്ട് കേട്ടോ. പല ഭാഗങ്ങളിലേക്കും പല രീതിയിലാണ് ഇത് ഉണ്ടാക്കാറുള്ളത്. എന്തായാലും ഈ ഔഷധ കഞ്ഞി ഈ ഒരു മാസത്തിൽ ഈ ഒരു സമയത്ത് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇത് ആർക്കൊക്കെ കഴിക്കാം, ആരൊക്കെ കഴിക്കാൻ പാടില്ല, ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, ദോഷങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണിന്ന്. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാവുകയുള്ളൂ. പലരും വീഡിയോ ഡ്യൂറേഷൻ കൂടി പോകുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പറയാനുള്ള കാര്യങ്ങൾ പറയാതിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഡൗട്ട് കൂടുതലാണ്. താഴെ കമൻറ്റുകളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഇത്രയും വിശദീകരിച്ച് പറയുന്നത്. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയുള്ളൂ. കൂടുതൽ ആൾക്കാരും ഇതിനെക്കുറിച്ച് അറിയാത്തവരായിരിക്കും വീഡിയോ കാണുന്നത്. അപ്പോൾ അവരെ കൂടെ ഞാൻ കൺസിഡർ ചെയ്തുകൊണ്ടാണ് വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഡ്യൂറേഷൻ കൂടുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. പിന്നെ കർക്കിടക സീരീസിൽ മുന്നത്തെ വീഡിയോസൊന്നും നിങ്ങളാരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് എല്ലാം കൊടുക്കാം. അതെല്ലാവരും ഒന്ന് എടുത്ത് കാണുക കേട്ടോ. അതായത് ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്താണെന്ന് അറിയാത്തവർക്ക് നമ്മൾ ഈ കാണുന്ന സ്ക്രീനിൻ്റെ ഈ ഒരു ഭാഗത്ത്, അതായത് എൻ്റെ ലെഫ്റ്റിലും നിങ്ങളെ റൈറ്റിലും കാണുന്ന ആ ഒരു ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്നതാണ് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. അപ്പോൾ അവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പോസ്റ്റ് ചെയ്ത 7 വീഡിയോകളും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടല്ലോട്ട് വരാം. ഈ കർക്കിടക കഞ്ഞിയിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഉലുവ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉലുവയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്, ഫൈബർ റിച്ച് ആണ്, പ്രോട്ടീൻ റിച്ച് ആണ്, മിനറൽസും കാൽഷ്യംസും എല്ലാം അടങ്ങിയിട്ടുണ്ട്. വളരെയധികം നല്ലതാണ്. പലർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഔഷധ കഞ്ഞി, ഉലുവ കഞ്ഞി കുട്ടികൾക്കൊന്നും കഴിക്കാൻ പാടില്ല, പ്രസവം കഴിഞ്ഞവർ മാത്രം കഴിക്കുന്നതാണ് എന്നൊക്കെയാണ്. അങ്ങനെയല്ല, ഒരു 15 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്ക് തൊട്ടിട്ട് ഈ ഔഷധ കഞ്ഞി കഴിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഇനി നിങ്ങളുടെ വീട്ടിൽ ചെറിയ മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സ്പൂൺ നിങ്ങൾ കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കൊടുത്തു എന്ന് വിചാരിച്ച് യാതൊരു കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ അങ്ങനെ പേടിക്കൊന്നും വേണ്ട. പിന്നെ അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻസിന്, ഷുഗർ പേഷ്യൻസിന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ പറഞ്ഞു തരാം. ഷുഗർ പേഷ്യൻസിന് ഉലുവ കഞ്ഞി കുടിക്കുന്നത് വളരെയധികം നല്ലതാണ്. പക്ഷേ കഴിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ശ്രദ്ധിക്കണം, ഷുഗറിൻ്റെ അളവ് പെട്ടെന്ന് അങ്ങ് കുറഞ്ഞു പോകും. അപ്പോൾ ആ വേരിയേഷൻ പെട്ടെന്ന് അങ്ങ് ഡൗൺ ആയി പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങളൊരു ലിമിറ്റഡ് ഡേയ്സിൽ കഴിച്ച് അത് നിർത്തുക, അല്ലെങ്കിൽ ഡോക്ടറുടെ ഒരു പ്രിസ്ക്രിപ്ഷൻ പ്രകാരം കഴിക്കുക എന്നുള്ളതാണ്. ഈ പ്രഗ്നൻസി പീരീഡിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇപ്പം റീസെൻ്റ്ലി പ്രഗ്നൻ്റ് ആയവരൊക്കെ ആയിരിക്കും. അപ്പം എപ്പോഴും പറയും ഒരു 3-4 മാസം വരെ അബോർഷനൊന്നും ആവാതെ ശ്രദ്ധിക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇത് കഴിക്കരുത്. പ്രത്യേകിച്ച് റീസെൻ്റ്ലി അബോർഷൻ ആയവരോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവില്ലേ, അങ്ങനെ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ ഡെലിവറി ഡേറ്റ് അടുത്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് ഈ ഉലുവാക്കഞ്ഞി കഴിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ഗർഭപാത്രം വികസിക്കാനൊക്കെ നല്ലതാണ് ഉലുവയുടെ കണ്ടൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് നോർമൽ ഡെലിവറി ആവാനും സുഖപ്രസവമൊക്കെ ആവാൻ വേണ്ടിയിട്ട് നല്ലതാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കും നല്ലതാണ്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഉള്ള ആൾക്കാർ, ഇപ്പം പ്രഗ്നൻസി പീരീഡിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ ഇത് കഴിക്കുന്നതിന് മുൻപായിട്ട് ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം മാത്രമേ കഴിക്കാവുള്ളൂ. വീട്ടിലുണ്ടാക്കി എന്ന് കരുതിയിട്ട് നിങ്ങൾ കഴിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതുപോലെ തന്നെ ഇതിന് ഗുഡ് കൊളസ്ട്രോൾ കൂട്ടാൻ വേണ്ടി വളരെയധികം നല്ലതാണ്. അതുപോലെ പാലൂട്ടുന്ന അമ്മമാരുണ്ടാവും അല്ലേ, ഫീഡ് ചെയ്യുന്ന അമ്മമാർ, നിങ്ങൾ ഈ ഉലുവാക്കഞ്ഞി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മുലപ്പാൽ വർദ്ധിക്കും. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്കും ഇതിന് വളരെയധികം ഗുണം ചെയ്യും എന്നുള്ളതാണ്. അതിനകത്ത് നമ്മൾ ചേർത്തുന്ന കണ്ടൻറ്റുകളുണ്ട്. അപ്പം ഇപ്പോൾ അരി ആയിക്കോട്ടെ, ഗോതമ്പ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള പല ഇൻഗ്രീഡിയൻസും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരപ്രകൃതി അനുസരിച്ച് നമുക്ക് ഇതിനകത്ത് ചേർത്തേണ്ട കാര്യങ്ങൾ കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാം. ഇപ്പോൾ ഷുഗർ പേഷ്യൻസിനാണെന്നുണ്ടെങ്കിൽ ഇതിൽ ശർക്കര ഉപയോഗിക്കുന്നതിന് പകരം ഉപ്പ് മാത്രം ചേർത്ത് നമുക്ക് അങ്ങനെ കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ നവര അരി ചേർത്താറുണ്ട്. അപ്പോൾ ഈ നവര അരി മാറ്റിയിട്ട് പകരം ഗോതമ്പ് ചേർത്താവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് വീഡിയോ സ്കിപ്പ് ചെയ്യരുത് എന്ന് പറയാനുള്ള കാരണം. ഹൈപ്പോതൈറോയിഡിസം ഉള്ള ആൾക്കാർക്ക് ഇത് കഴിക്കുന്നത് വഴി തൈറോയിഡ് ഗ്രന്ഥികളുടെ പ്രവർത്തനമൊക്കെ നന്നാവാൻ നല്ലതാണ്. അതുപോലെ തന്നെ മലബന്ധ പ്രശ്നങ്ങൾ ഉണ്ടാവും, പ്രത്യേകിച്ച് ദഹന സംബന്ധമായിട്ട് വളരെയധികം പ്രശ്നം വരുന്നൊരു സമയമാണ് ഈ മഴക്കാലം അല്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് മലബന്ധ പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് ഡൈജഷന് വളരെയധികം നല്ലതാണ്. അവർ കഴിക്കുന്ന സമയത്ത് രാത്രി ഇത് കഴിച്ച് കിടന്നുറങ്ങാതിരിക്കുക. നിങ്ങൾക്ക് ലഞ്ചിന് പകരമോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് പകരമായിട്ടോ ഈ ഒരു കർക്കിടക കഞ്ഞി കഴിക്കാവുന്നതാണ്. ഹാർട്ട് പേഷ്യൻസും അതുപോലെ തന്നെ ആർത്രൈറ്റിസ് പോലെയുള്ള അസുഖമുള്ള ആൾക്കാരൊന്നും ഈ ഒരു ഔഷധ കഞ്ഞി, ഉലുവക്കഞ്ഞി കഴിക്കാൻ പാടില്ല. അതുപോലെ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കുറയുന്ന ആൾക്കാരും ഈ ഒരു ഉലുവക്കഞ്ഞി കഴിക്കരുത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ അസുഖങ്ങൾ എന്താണ്, നിങ്ങളുടെ ശാരീരിക പ്രശ്നങ്ങൾ എന്താണ്,
എന്താണ് എന്നുള്ളത് നമുക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനത്തെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കഞ്ഞികളും അതുപോലെ മരുന്നുകളും ഒക്കെ കഴിക്കുന്ന സമയത്ത് ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം മാത്രം കഴിക്കുക എന്നുള്ളതാണ്. ഈ കർക്കിടക കഞ്ഞി കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരം ഒന്ന് പുഷ്ടിപ്പെടാനും സൗന്ദര്യം വർദ്ധിക്കാനും ഒക്കെ നല്ലതാണ്. നമ്മൾ പലതും സ്കിന്നിൽ നമ്മൾ പുറത്ത് അപ്ലൈ ചെയ്യും, നമ്മൾ വെളുക്കാനാണെങ്കിലും നമ്മുടെ സ്കിൻ നന്നായിട്ടിരിക്കാനും ഒക്കെ. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അകത്തോട്ട് കഴിക്കുന്ന ഭക്ഷണ രീതികളും കൂടെ ശരിയാക്കിയാൽ മാത്രമേ നമുക്കൊരു 100% റിസൾട്ട് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ്. പിന്നെ കുറച്ച് പേർക്കുള്ള ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലെ കാലാവസ്ഥ അനുസരിച്ച് കർക്കിടക മാസത്തിൽ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ സമയത്ത് ദേഹരക്ഷയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വിദേശത്തുള്ള ആൾക്കാർക്ക്, പല കാലാവസ്ഥകളിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് ഈ സമയത്ത് തന്നെ ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഈ കർക്കിടക കഞ്ഞി എന്നൊക്കെ പറയുന്നത് നമ്മളൊരു 7 ദിവസം, 14 ദിവസം, 21 ദിവസം, 28 ദിവസം ഇങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ഒരു 7 ദിവസം ചൂടുള്ള സമയത്താണെങ്കിൽ പോലും കഴിച്ചു എന്ന് വിചാരിച്ച് യാതൊരു കുഴപ്പവും, അത് നിങ്ങൾ പേടിച്ചത് കഴിക്കാണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഒരേ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാർ മാത്രം നിങ്ങളുടെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം മാത്രം ഇത് കഴിക്കുക എന്നുള്ളതാണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ കർക്കിടക കഞ്ഞിയുടെ ഒരു കിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഔഷധ കഞ്ഞി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ നാട്ടിൻ പുറങ്ങളിലൊക്കെ താമസിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു കിറ്റ് വാങ്ങി ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഔഷധ സസ്യങ്ങളൊക്കെ നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുപാടും തന്നെ കിട്ടുന്നതായിരിക്കും. അതൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് പച്ചയോടുകൂടി അരച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്തിട്ട് ഈ കഞ്ഞിയിലേക്ക് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഗുണം കിട്ടും അതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇതുപോലൊരു കർക്കിടക കഞ്ഞിയുടെ കിറ്റ് വാങ്ങിക്കുക എന്നുള്ളത്. ഇതിനകത്ത് തന്നെ എല്ലാ കാര്യങ്ങളും, ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിനകത്തുണ്ടാവും. ഇപ്പോൾ ഔഷധ സസ്യങ്ങളുടെ മരുന്നുകൂട്ടും ബാക്കി എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതെന്താണ് ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളിപ്പം മാർക്കറ്റിൽ പോയി വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് ഓരോ ആൾക്കാരും വാങ്ങുന്നത് പല രീതിയിലുള്ള ബ്രാൻഡുകളായിരിക്കും. അപ്പോൾ പല ബ്രാൻഡുകൾ മാറുന്നതിനനുസരിച്ച് ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസിൽ മാറ്റം വരും, ഇത് ഉണ്ടാക്കുന്ന രീതിയിലും മാറ്റം വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന സമയത്ത് ഇതുപോലെ ഒരു സ്ലിപ്പ് അതിനകത്ത് കിട്ടും. അപ്പോൾ ഇതിനകത്ത് കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ കഞ്ഞി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത്. ഞാൻ പ്രത്യേകം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ പ്രിപ്പയർ ചെയ്ത രീതിയും ഈ കിറ്റിലും ഇൻഗ്രീഡിയൻസും വേറെയാണ്, ഉണ്ടാക്കുന്ന രീതിയും വേറെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്. ഉണ്ടാക്കുന്ന രീതിയിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഒന്നുമില്ല. ഇതിപ്പോൾ ശാന്തിഗിരിയുടെ കിറ്റാണ്, കർക്കിടക കഞ്ഞി കിറ്റാണ്. അപ്പോൾ ഇതിൽ കുറച്ചുകൂടെ ഈസിയാണ്. അപ്പോൾ നേരത്തെ ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് കണ്ടംകുളത്തിയുടെ കിറ്റാണ്. അപ്പോൾ അതിൽ കുറച്ചുകൂടെ വ്യത്യാസമുണ്ട് രീതികളൊക്കെ. ഇത് കുറച്ചുകൂടെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ധാന്യക്കൂട്ട് ഉണ്ടാക്കിയ സമയത്ത് കുറച്ച് പേര് ചോദിച്ചിരുന്നു അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കാണിക്കായിരുന്നു എന്നുള്ളത്. അപ്പോൾ അത് എന്നോട് വിട്ടുപോയതാണ്. പിന്നെ അതിൻ്റെ ആവശ്യമില്ല എന്ന് വിചാരിച്ചു ഞാൻ. പിന്നെ ലാസ്റ്റ് ഇയർ ചെയ്ത വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എല്ലാ ഇൻഗ്രീഡിയൻസും കാണിക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് വാങ്ങിച്ചതിൻ്റെ. അപ്പോൾ ഈ കഞ്ഞിയുടെ കിറ്റ് നമുക്ക് പുറത്തോട്ട് എടുക്കാം, എന്നിട്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ എന്താണെന്നൊക്കെ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നവര അരിയുടെ ഒരു പാക്കറ്റ് ഉണ്ട്, ഒന്നല്ല രണ്ട് പാക്കറ്റ് നവര അരിയുടേതുണ്ട്. അതുപോലെ തന്നെ ഉലുവയുടെ ഒരു പാക്കറ്റ് ഉണ്ട്, ചെറുപയറിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ട്, സൂചി ഗോതമ്പിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ട്. അത് കൂടാതെ നമുക്ക് ഈ ഔഷധ മരുന്നുകളെല്ലാം കൂടെ കൂടിയിട്ടുള്ള ഒരു പാക്കറ്റ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ വാങ്ങിയിട്ടുള്ളത് 7 ദിവസത്തേക്ക്, നമുക്ക് 7 ദിവസം കർക്കിടക കഞ്ഞി ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കിറ്റാണ്. അപ്പോൾ ഇതിൽ നിന്നും ഓരോന്നും നമ്മളൊരു ഈ ഓരോ കിറ്റിനെ നമ്മൾ 7 ഭാഗങ്ങളായിട്ട് മാറ്റുക. അതായത് ഓരോ പാക്കറ്റും 7 ഭാഗങ്ങളായിട്ട് മാറ്റുക. ആ 7 ഭാഗങ്ങളാക്കി മാറ്റിയിട്ട് ഒരു പോർഷൻ എടുത്തിട്ടാണ് നമ്മൾ 1 ദിവസത്തേക്ക് കഞ്ഞി ഉണ്ടാക്കേണ്ടത്. അത് ഒരാൾക്ക് കഴിക്കാനുള്ള കഞ്ഞി ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ തടിക്കുമോ എന്ന് പേടിയുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഇത് കഴിച്ചു കഴിഞ്ഞാൽ തടിക്കുന്നത് നമ്മൾ ഭക്ഷണത്തിൻ്റെ കൂടാതെ പുറമെ കഴിക്കുമ്പോഴാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ 1 നേരത്തെ ഭക്ഷണമാക്കി മാറ്റുക. ഏറ്റവും നല്ലത് നിങ്ങളിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നതാണ്. അത്താഴത്തിന് പകരം കഴിക്കുക എന്നാണ് പറയുക. പക്ഷേ അത്താഴത്തിന് പകരം കഴിക്കുമെന്ന് വെച്ചാൽ ഈ ഡൈജഷൻ പ്രോബ്ലം ഒക്കെ പേടിയുള്ള ആൾക്കാർക്ക്, മലബന്ധമൊക്കെ പ്രശ്നമുള്ള ആൾക്കാർ രാവിലെ കഴിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. എന്നോടൊരു ഡോക്ടറും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ കഴിച്ചോളൂ, അല്ലെങ്കിൽ ലഞ്ചിന് പകരമായിട്ട്. അല്ലാതെ നിങ്ങൾ ചായയുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഐറ്റമൊക്കെ കഴിച്ച് അതിൻ്റെ കൂടെ ഇടനേരം ഇത് കഴിക്കുക, അല്ലെങ്കിൽ ലഞ്ച് കഴിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഇടനേരം ഇത് കഴിക്കുക, അങ്ങനെയൊക്കെ കഴിക്കുമ്പോഴേ തടിക്കുകയുള്ളൂ. പക്ഷേ ഈ പ്രസവരക്ഷയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇടനേരങ്ങളിൽ കഴിക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ ഈ കിറ്റായിട്ട് വാങ്ങിയിട്ടുണ്ട്. ഈ കിറ്റായിട്ട് വാങ്ങുന്നതിന് പകരം നിങ്ങൾക്കിപ്പോൾ ചെറുപയറും നവര അരിയൊക്കെ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ ഇപ്പോൾ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെ നിങ്ങളിപ്പോൾ ഒരു കിലോ ചെറുപയറോ 1 കിലോ നവര അരിയൊക്കെ വാങ്ങി വെച്ചിട്ട് നമ്മുടെ ആവശ്യാനുസരണം ഇപ്പോൾ 50 ഗ്രാമോ അല്ലെങ്കിൽ 100 ഗ്രാമോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയാലും മതി. ഇങ്ങനെ കിറ്റ് വാങ്ങണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ആയുർവേദ കടയിൽ, ആയുർവേദ മരുന്ന് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഈ കർക്കിടക കഞ്ഞി ഉണ്ടാക്കുന്ന
വരുന്ന മരുന്നുകൂട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മരുന്ന് മാത്രമായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് മാത്രമേ നമ്മൾ സത്യത്തിൽ വാങ്ങിക്കേണ്ട ആവശ്യമുള്ളൂ. ഇതുപോലെ ഒരു കർക്കിടക കഞ്ഞിയുടെ കിറ്റ് നിങ്ങൾ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഞാനിത് പ്രത്യേകം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ചെറുപയറൊക്കെ നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാകും. ഇപ്പോൾ ഇതിനായിട്ട് ഒരു സെപ്പറേറ്റ് കിറ്റ് വാങ്ങേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അധികം ആൾക്കാരും ഈ കർക്കിടക കഞ്ഞി ഉണ്ടാക്കുമ്പം ഉരുവയും അരിയും മാത്രം ചേർത്ത് ഉപയോഗിക്കും. അപ്പോൾ ഈ അരിയാണ് നമ്മളെ തടിപ്പിക്കുന്ന സാധനം. അതിന് പകരം അരിക്ക് പകരം ഗോതമ്പോ അല്ലെങ്കിൽ ചെറുപയറോ, ഗോതമ്പിന് പകരം ഗോതമ്പ് എന്ന് പറയുന്നതും കാർബോഹൈഡ്രേറ്റുള്ള സംഭവം തന്നെ. ചെറുപയർ എന്ന് പറയുമ്പോൾ പ്രോട്ടീനാണ്. അതുപോലെ തന്നെ മുതിരയും പ്രോട്ടീനാണ്. അപ്പം വെയിറ്റ് ലോസിന് ട്രൈ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഭാഗങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ഉലുവയും മുതിരയും ചെറുപയറും മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുണ്ടാക്കാം. ഞാൻ പറയുന്നത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടംകുളത്തി കർക്കിടക ഔഷധ കഞ്ഞി കിറ്റ്. ബ്രാൻഡുകൾ മാറിയിട്ട് വേറെയും കിറ്റുകൾ അവൈലബിൾ ആണ്. ഏതായാലും കുഴപ്പമില്ല, എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ കർക്കിടക കഞ്ഞിയുടെ കിറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു കാർഡ് നമുക്ക് കിട്ടും. ഇതിനകത്ത് എല്ലാം തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 21 ഇനം പച്ചമരുന്നുകളും 13 ഇനം പൊടിമരുന്നുകളും തവിട് കളയാത്ത ഞവരരി ഇതെല്ലാം കൂടെ ചേർന്നതാണ് ഈ ഒരു ഔഷധ കഞ്ഞിയുടെ കിറ്റ് എന്ന് പറയുന്നത്. എന്താണ് കർക്കിടക കഞ്ഞിയെന്നും ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്നൊക്കെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആശാളിയും ഉലുവയും കൂടെ ഒരു പാക്കറ്റായിട്ടും പൊടിമരുന്നിന് ഒരു പാക്കറ്റ്, പച്ചമരുന്നിന് അതുപോലത്തെ ചൂർണത്തിന് ഒരു പാക്കറ്റ്, ഞവരരിക്ക് ഒരു പാക്കറ്റ്, ഇങ്ങനെ 4 പാക്കറ്റുകളായിട്ടാണ് നമുക്ക് ഈ ഒരു കിറ്റിനകത്ത് കിട്ടുക. ഇനി ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഈ ഇതാണ് കേട്ടോ നവരരി. നവരരി നമുക്ക് ആവശ്യത്തിനുള്ള, ഞാൻ ഇത്രയും ആണ് എടുക്കുന്നത്. ഈ ഒരു ചെറിയ കപ്പാണ് കേട്ടോ, ഒരു ചെറിയ കപ്പാണേ. കപ്പ് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തലേ ദിവസം ഓവർ നൈറ്റ് നമ്മൾ പുതർത്തി വെക്കുകയാണ്. ഇത് നമ്മൾ ചെയ്തില്ലെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും വെച്ചാലും മതിയാവും. കാരണം നവരരി കുറച്ച് വേവുള്ള അരിയാണ്. അപ്പോൾ കുക്കറിനകത്ത് ഒരുപാട് വിസിലടിക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് തലേ ദിവസം നമ്മളൊന്ന് ഇട്ട് വെക്കണമെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇതിന് പിറ്റേത്തെ ദിവസം മോർണിംഗ് ആയി. മോർണിംഗിൽ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പച്ചമരുന്ന് ചൂർണത്തിൽ നിന്നും 1 സ്പൂണ് ചൂർണം എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തോട്ട്, 1 ലിറ്റർ വെള്ളം ഏകദേശം എടുത്തതാണ് കേട്ടോ. 1 ലിറ്റർ തന്നെ കറക്റ്റ് എടുക്കണം എന്നില്ല. നമ്മൾ എത്ര അരിയാണോ എടുത്തത് ആ അരി വേവാനുള്ള വെള്ളം നമുക്ക് വെക്കുക എന്നുള്ളതാണ്. അപ്പം ആ ചൂർണം കലക്കിയിട്ട് വെള്ളം ഞാൻ അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 5 മിനിറ്റോളം നന്നായിട്ട് തിളപ്പിക്കണം. അപ്പോഴേക്കും നമ്മുടെ നവര അരി നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിനകത്ത് ഇട്ടിട്ടുണ്ട്. നമ്മളിനി എന്തിനാണ് ഈ ചൂർണം വെള്ളത്തിൽ തിളപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നന്നായിട്ട് 5 മിനിറ്റോളം തിളപ്പിക്കണം കേട്ടോ. ഇത് മാറിപ്പോകരുത് പാക്കറ്റ്. പച്ചമരുന്നിൻ്റെ ചൂർണത്തിൻ്റെ പാക്കറ്റാണ് നമ്മൾ 1 സ്പൂൺ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 1 സ്പൂണ് ചൂർണം നമ്മൾ 5 മിനിറ്റ് നന്നായി തിളപ്പിച്ചതിന് ശേഷം അതിന് മുകളിലുള്ള തെളിവെള്ളം, ചണ്ടി നമുക്ക് വേണ്ട കണ്ടോ, ഈ ചണ്ടി വേണ്ട, തെളിവെള്ളത്തിൽ നമ്മൾ ഈ നവര അരി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഈ നവര അരിയുടെ കൂടെ നമുക്ക് ചേർക്കേണ്ടത് ആശാളിയും ഉലുവയുമാണ്. ഇത് ശരിക്കും ചെറിയൊരു പാക്കറ്റാണ് കണ്ടോ. രണ്ടും കൂടെ മിക്സ് ചെയ്താൽ ഇത്രയും നമുക്ക് കിട്ടുകയുള്ളൂ. ശരിക്കും ഉലുവ കുറച്ചുകൂടെ ചേർക്കുന്നത് നമുക്ക് നല്ലതായി. ബാക്ക് പെയിനും അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞവർക്കൊക്കെ നല്ലത്. അപ്പം ഞാനിത് രണ്ടും കൂടെ മിക്സ് ചെയ്തതുപോലെ ഒരു ചെറിയ ടിന്നിനകത്ത് ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ അത് 1 സ്പൂൺ എടുത്തിട്ടുണ്ട്, ആശാളിയും ഉലുവയും കൂടെയുള്ള പാക്ക്. അത് കൂടാതെ ഉലുവ ഞാൻ വേറെ 1 സ്പൂണും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം 3 സ്പൂൺ ഉലുവയും ആശാളിയും ഉലുവയും കൂടെ ചേർത്തത് 1 സ്പൂണും ചേർത്തിട്ടുണ്ട്. ഇനി ഇതും നന്നായിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കണം. നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഈ നവര അരിയുടെ കൂടെ ഇതും വേവിക്കാനായിട്ട് വെക്കാം. ആശാളി ഒരു കൊഴുത്ത സാധനമാണ് കേട്ടോ. കുറച്ചു നേരം വെള്ളത്തിലിടുമ്പോഴേക്ക് തന്നെ നല്ല കൊഴുകൂടാന്ന് വരും കേട്ടോ. ഇനി കുക്കറിൻ്റെ വിസില്, ആദ്യത്തെ 1 വിസില് വരില്ലേ, ആദ്യത്തെ 1 വിസില് വന്നതിന് ശേഷം സിമ്മിലിടാം. സിമ്മിലിട്ടതിന് ശേഷം നമ്മളൊരു 4-5 വിസിലെങ്കിലും സിമ്മിലിട്ട് വേവിക്കണം. എന്നാലേ നമുക്കിതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ. കാരണം ഈ ഉലുവയായാലും നവര അരിയായാലും നല്ല വേവുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് തേങ്ങയും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് തേങ്ങാപ്പാലെടുത്തതാണ്. മിക്സിയിലിട്ടൊന്ന് പുറകോട്ട് കറക്കി കഴിഞ്ഞാൽ നല്ല തേങ്ങാപ്പാല് കിട്ടും. ഞാനിവിടെ 1-ാം പാലും 2-ാം പാലും ഒന്നും മാറി എടുത്തിട്ടില്ല, ഒരൊറ്റ പാലേ എടുത്തിട്ടുള്ളൂ. ആ പാൽ ഇട്ടിട്ടതിന് ശേഷം ഞാൻ എന്തൊരു ശർക്കരയാണ് ഇടുന്നത്, 2 ചെറിയ ശർക്കരയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ 2 ശർക്കര എനിക്ക് പാകത്തിനുള്ള മധുരത്തിനാണ്, നമുക്ക് പാകത്തിനുള്ള മധുരത്തിനനുസരിച്ച് ഇടാം. ഇനി നമ്മുടെ പൊടിമരുന്ന് എന്ന് പറഞ്ഞ് വേറൊരു പാക്കറ്റും കൂടെ ഉണ്ടല്ലോ, ആ പൊടിമരുന്ന് ഞാൻ 1 സ്പൂണ് അതിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതും ഞാൻ ഇതുപോലെ ഒരു ടിന്നിനകത്ത് ഇട്ട് വെക്കുകയാണ്. നമ്മളിത് ഫ്രിഡ്ജിനകത്ത് വെക്കുന്നതായിരിക്കും നന്നാവുക. കാരണം ഈ ചൂർണമൊക്കെ തണുപ്പാണ്. നമ്മൾ നനഞ്ഞ സ്പൂണൊന്നും ഇട്ട് എടുക്കരുത്, കേടായി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിന് ഗുണമുണ്ടാവില്ല. അപ്പോൾ അത് കാരണം ഒന്നുകിൽ ഇതുപോലെ നല്ല എയർ ടൈറ്റ് ബോക്സിനകത്ത് ഇട്ട് വെക്കുക, 7 ദിവസം ശ്രദ്ധിച്ചെടുക്കുക, അല്ലെങ്കിൽ ഫ്രിഡ്ജിനകത്ത് വെക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. ആ മധുരമൊക്കെ ഒന്ന് ഓക്കെ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ശർക്കര
ചേർക്കണ്ട, പകരം ഉപ്പ് ആവശ്യത്തിന് ചേർത്താൽ മതിയാകും. ഇനി വളരെ ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത്, കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട്, അതിലേക്ക് നല്ല ജീരകം, അതായത് നമ്മൾ കറിയിലൊക്കെ ഇടുന്ന നല്ല പെരുംജീരകമല്ല നല്ല ജീരകം, നല്ല ജീരകവും ഒരു സ്പൂണ് തേങ്ങയും കൂടെ നാളികേരവും കൂടെ ചേർത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് സിമ്മിലിട്ടിട്ട് ഒന്നൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അത് ആ ഒന്ന് വഴറ്റിയെടുക്കുമ്പോഴത്തേക്കും ഈ ഒരു നമ്മൾ ഇതിലിട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്, നമ്മൾ തേങ്ങാക്കൊത്തൊക്കെ ഇടില്ലേ അതേ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും കേട്ടോ. ഇനി ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഏലക്കാപ്പൊടി ചേർക്കാം ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഞാൻ പിന്നെ ഏലക്കാപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല, ഇത് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ തന്നെ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കർക്കിടക സീരീസിലെ ഔഷധ കഞ്ഞിയുടെ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ വെയ്റ്റ് ലോസിനൊക്കെ ട്രൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിയും ഗോതമ്പും ഒക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ചെറുപയറും മുതിരയും ഉലുവയും കൂടെ ഉപയോഗിച്ചാൽ മതിയാകും. അതുപോലെ തന്നെ ശർക്കര ചേർക്കുന്നുണ്ട്, ശർക്കര ചേർക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കഴിക്കാം. സ്വാദ് രണ്ടും വ്യത്യാസമാണെന്ന് മാത്രമേ ഉള്ളൂ, സ്വാദ് കൂടുക എപ്പോഴും ശർക്കര നെയ്യും ഒക്കെ ഇടുമ്പോഴാണ്. അപ്പൊ സ്വാദും കൂടി നിങ്ങൾ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കഴിക്കാം. പിന്നെയും ഞാൻ പറയുകയാണ്, ഇത് കഴിച്ചുകൊണ്ട് നിങ്ങൾ തടിക്കില്ല, ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കിയിട്ട് ആ ഭക്ഷണത്തിന് പകരമായിട്ട് ഈ കഞ്ഞി കഴിക്കാം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളെ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളൂ. ഇനിയിപ്പം എന്തെങ്കിലും സെപ്പറേറ്റ് വീഡിയോ നിങ്ങൾക്ക് റിക്വസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സീരീസിൽ തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാം. ഏകദേശം ഈ ഒരു കർക്കിടക മാസത്തിൽ പറയേണ്ട കാര്യങ്ങളെല്ലാം ഈ വീഡിയോയോടുകൂടെ ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നാളത്തെ വീഡിയോ ആയിട്ട് ഞാനത് ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ സീരീസിൽ നിങ്ങൾ തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആ ചാനൽ. ദിസ് ഇസ് അതിർ സൈനിങ് ഓഫ്. Take care. Bye-bye. Love you.